സച്ചിദം ഫോറിയൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശപ്പരഹിത കൊച്ചി എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായി നഗരസഭ നടപ്പിലാക്കിയ പദ്ധതിയാണ് നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് ആഹാര വിതരണത്തിന് ഒരു രൂപ പോലും സബ്സിഡി ഈ പദ്ധതിക്കായി ലഭിക്കുന്നില്ല ഇത് ജനങ്ങളുടെ കൂട്ടായ്മയുടെ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ദീർഘനാൾ നിലനിർത്താൻ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ് കേവലം ആഹാരം നൽകുന്ന പദ്ധതി മാത്രമല്ല നമ്മുടെ നഗരത്തിലെ കുടുംബശ്രീ സഹോദരിമാർക്ക് തൊഴിൽ നൽകി മാന്യമായ വേദന ഉറപ്പാക്കുകയും കൂടി ചെയ്യുന്നു മേയറുടെ സ്വപ്ന പദ്ധതിയായ സമൃദ്ധി അൻ കൊച്ചി നഗരത്തിലെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്നത് മാത്രമല്ല ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് മികച്ച വരുമാനമുള്ള തൊഴിൽ ലഭിക്കുന്ന കേന്ദ്രമാക്കി പദ്ധതിയെ മാറ്റണമെന്ന നഗരസഭയുടെ നയവുമാണ് സമൃതിയാറ്റ് കൊച്ചിക്ക് പിന്നിൽ നഗരസഭ പ്രതീക്ഷിച്ചിലും വലിയ സ്വീകാര്യതയാണ് കൊച്ചിയിലെ ജനങ്ങളിൽ നിന്ന് ജനകീയ ഹോട്ടലിന് ലഭിക്കുന്നത് ഇരുപത് രൂപയ്ക്ക് മികച്ച ഭക്ഷണം വൃത്തിയും വെടിപ്പുമായി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കി വിളമ്പുന്ന പൊതു അടുക്കള കേരളത്തിൽ തന്നെ അപൂർവമാണ് സംസ്ഥാനത്തെ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ഇതുപോലൊരു ആധുനിക കിച്ചൺ സംവിധാനവും പ്രത്യേക പരിശീലനം ലഭിച്ച കുടുംബശ്രീയുടെ പ്രവർത്തകരും ഇല്ലെന്ന് തന്നെ പറയാനാകും കൊച്ചി നഗരസഭയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് ഈ പദ്ധതിയുടെ ചുക്കാൻ പിടിക്കുന്നത് മുപ്പതിലേറെ കുടുംബശ്രീ സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നു ഇരുപതിനായിരം രൂപയോളം ഒരാൾക്ക് സാലറി നൽകുന്നു ദിവസേന മൂവായിരത്തിലധികം ഊണാണ് ഇപ്പോൾ സമൃദ്ധിയാറ്റ് കൊച്ചി വഴി നൽകുന്നത് കുറഞ്ഞ വേതനത്തിന് കൊച്ചിയിൽ ജോലി നോക്കുന്ന നിരവധി ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി കൊച്ചി നോർത്തിലെ സെൻട്രൽ കിച്ചൺ നിലനിർത്തി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാൻ നഗരസഭ പദ്ധതിയിടുന്നുണ്ട് ഇന്ത്യയിൽ സമാനമായ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഭീമമായ സബ്സിഡി നൽകിയാണ് അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത് സമൃദ്ധിയാറ്റ് കൊച്ചിക്ക് നഗരസഭയിൽ നിന്ന് സബ്സിഡി ലഭിക്കുന്നില്ല എന്നാൽ ഒരിക്കലും ഇരുപത് രൂപയ്ക്ക് ഇത്ര സമൃദ്ധമായ ഊണ് നൽകാൻ സാധിക്കില്ലെന്നത് യാഥാർത്ഥ്യമാണ് ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്തി അതിലൂടെ നിലവിലെ നഷ്ടങ്ങൾ നികത്തി സ്വയം പര്യാപ്തതയിൽ എത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് അതുവരെ കൊച്ചിയിലെ സുമനസ്സുകളുടെയും കമ്പനികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായം പദ്ധതി സ്വയം പര്യാപ്തമാക്കുന്നത് വരെ അതിനെ കൈപിടിച്ച് നടത്താൻ സമൃദ്ധിയെറ്റ് കൊച്ചിക്ക് ആവശ്യമാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചോ വലുതും ചെറുതുമായ വിവിധ കമ്പനികളുടെയും സ്വദേശത്തും വിദേശത്തുമുള്ള സുമനസ്സുകളുടെയും സഹായത്തോടെ ഈ പദ്ധതിയിൽ ആർക്കും പങ്കാളികളാകാം കൈകോർക്കാം എല്ലാവർക്കും കുറഞ്ഞ ചെലവിൽ സമൃദ്ധമായ ആഹാരം ലഭിക്കുന്ന സമൃദ്ധിയറ്റ് കൊച്ചിയുടെ വിജയത്തിനായി ഇരുപത് രൂപയ്ക്ക് ഊണ് നൽകുന്ന എറണാകുളം നോർത്ത് പരമാര റോഡിലെ സമൃദ്ധി ഹോട്ടലിൽ തിരക്കിനും കുറവില്ല കൊച്ചിയിൽ പലയിടത്തും സമൃദ്ധി ഹോട്ടലുകൾ തുറക്കാനുള്ള ആലോചനയിലാണ് കോർപ്പറേഷൻ ഇരുപത് രൂപ മുതലാണ് കൊച്ചി കോർപ്പറേഷൻ്റെ സമൃദ്ധി ഹോട്ടലിൽ ഊണ് ലഭിക്കുക പ്രാതലടക്കമുള്ള മറ്റു വിഭവങ്ങൾക്കും വില തുച്ഛമാണ് ഗുണനിലവാരത്തിന് കുറവ് വരാതെ നല്ല ഭക്ഷണം കിട്ടുന്ന ഈ സംരംഭം ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിലെത്തിയവർ ഏറ്റെടുത്തു ആളുകളുടെ എണ്ണം കൂടിയതോടെ പല വിഭവങ്ങൾ ഉൾപ്പെടുത്താനുള്ള ആലോചനയിലാണ് ഹോട്ടൽ നടത്തിപ്പുകാർ ആദ്യ സമൃദ്ധി ഹോട്ടൽ വിജയം കണ്ടതോടെ ഫോർട്ട് കൊച്ചിയിലും പള്ളൂരുത്തിയിലും കൂടി സ്ഥാപനങ്ങൾ തുറക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനാല് കുടുംബശ്രീ പ്രവർത്തകരുമായാണ് സമൃദ്ധി ഹോട്ടൽ ആരംഭിക്കുന്നത് ഇതുവരെ ഇരുപത്തിനാലായിരത്തോളം പേർക്ക് ഭക്ഷണം വിളമ്പി ഇന്ന് തൊണ്ണൂറ്റിയെട്ട് കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളും അവധി ദിവസങ്ങളിൽ സഹായത്തിനെത്തുന്ന എൻ എസ് എസ് വിദ്യാർത്ഥികളും ചേരുന്നതാണ് കൊച്ചിക്കാരുടെ സ്വന്തം സമൃദ്ധി ഹോട്ടൽ